ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലിസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അട്ടിപ്പൊളി ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അട്ടിപ്പൊളി ഹൽവ തന്നെയാണ് അമൃതം പൊടി വെച്ചിട്ടുള്ള ഹൽവ. അപ്പോൾ നമുക്ക് അമൃതം പൊടി വെച്ചിട്ടുള്ള ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് അമൃതം പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഈ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഉരുളി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് വറുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് 1 കപ്പ് ചേർത്ത് കൊടുത്ത് അതുപോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാവ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ടൈറ്റായി വരുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് 2 ടീസ്പൂണ് നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളുത്ത എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഹൽവ നമുക്ക് ചൂടോടുകൂടെ തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ അമർത്തി കൊടുക്കണം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.